എടി അന്നമ്മോ, നീ ബാത്റൂമിൽ സ്ഥിരതാമസമാക്കിയോടി, വന്നേടി. ഇതെന്നതാടി ഇത്? നീ ഇതിനകത്ത് എങ്ങനെ കേറി? ഇതാരുടേതാ? ശ്രീദേവി കൊച്ചിന്റെ ചൂണ്ടിയതാ. എനിക്കെങ്ങനെ ഉണ്ട്? സത്യം പറയാമല്ലോ, നിനക്ക് മുണ്ടും ചട്ടയവാ ചേർച്ച. ഇക്കാലത്തെ പെണ്ണുങ്ങൾ ഇത് കൊണ്ടാ രാത്രി കിടന്നുറങ്ങുന്നത്? ഇതാ സുഖം, നിങ്ങൾക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവുകയല്ലേ. ഇവിടുത്തെ കുഞ്ഞിന് കൊടുക്കാനുള്ള അത് പോട്ടെ, അത് സാരമില്ല. പിന്നെ അറിയാമേ, കിടക്കാൻ നേരത്തെ ഒരുവാസ് പാല് കൊടുക്കണമെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാ. അതുകൊണ്ടാ. ഒന്ന് വിചാരിക്കല്ലേ? അല്ല, വിചാരിക്കത്തില്ലെന്ന് എനിക്കറിയാം. ഇത് ശരിയായി പറ്റില്ലയാ? അതെ, അവിടെ കിടന്നിരുന്ന. എനിക്കെങ്ങനെയുണ്ട്? കൊള്ളത്തില്ലേ? അയ്യോ, മുഷിഞ്ഞതാണല്ലോ. ഇത് അങ്ങനൊന്നുമില്ലല്ലോ, നല്ല സെന്റിന്റെ മണം. ഇത് ഞാൻ എടുത്തോട്ടെ? ഒന്നും വിചാരിക്കല്ലേ? അല്ല, എനിക്കറിയാം. എന്നതാടി ഒരു വെള്ളത്തിന്റെ ചുവ? കെട്ടിയോന് തരുന്നെങ്കിലും മായം ചേർക്കാതെ തരാൻ മേലെ. ഇന്ന് പാല് കുറവായിരുന്നോ? കൊച്ചിന് വെച്ചിരുന്ന പാല് ഇച്ചിരി ഉണ്ടായിരുന്നു. അവര് വെള്ളം എല്ലാം ചേർത്ത് കാണും. വെള്ളം ചേർത്ത പാല് ഞാൻ കുടിക്കല്ലേ നിനക്ക് പറയാൻ മേലായിരുന്നോ? കിട്ടിയത് അങ്ങ് കുടിച്ചാട്ടെ. ഇത് ചൂണ്ടാൻ വിട്ട പാട് എനിക്കും കർത്താവിനെയും അറിയാവും. എന്നാ നീ കുടിച്ചോ, നീ ചെറുപ്പം ആവട്ടെ. ഇപ്പൊ എന്നെ കണ്ട എന്നെ പ്രായം തോന്നിക്കും? എന്നെക്കാൾ പ്രായം തോന്നിക്കും. അതങ്ങ് മനസ്സിരിക്കട്ടെ. ഇതിയാന് പ്രായമായെന്ന് വെച്ചേ, ഞാനങ്ങനല്ല. അതെനിക്ക് അറിയാവടി, ഞാനല്ലേ അനുഭവിക്കുന്നത്. എന്റെ ഈ ഗ്യാസിന് കാര്യം ചേമ്പും ഉരുളക്കിഴങ്ങും കടലപ്പരിപ്പും ഒന്നും അല്ല, നീ തന്നെ. ഞാനും ഉറങ്ങാനും സമ്മതിക്കത്തില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഇന്ന് രണ്ടു ചവിട്ടി കൂട്ടി ഒന്നും പറയല്ലേ. ഇല്ല, ഞാൻ പിടിച്ചൊരു ഉമ്മയും കൊടുക്കാം. ആശുപത്രിയിലോട്ട് പോയാലോ? എന്റെ ഈശോ മിശിഹായേ, വേണ്ട, അവരെ ഓപ്പറേഷൻ നടത്തും. ഞാൻ ചത്തിട്ട് നിനക്ക് വേറെ കല്യാണം കഴിക്കണം. ഇല്ലയോടി, ഇന്നത്തെ ഭക്ഷണം അല്പം കൂടി പോയോ എന്ന് എനിക്ക് സംശയമുണ്ട്. കടല ഗ്യാസ എനിക്കറിയാ, എന്നാലും ഞാൻ കഴിച്ചുപോയി. ഇവിടെ മറ്റെന്തെങ്കിലും മരുന്നുണ്ടോ? മറ്റെന്തെങ്കിലും മരുന്നില്ല, വയറുവേദനയ്ക്കുള്ള മരുന്ന് വേണമെങ്കിൽ തരാം. അതെങ്കിലും കുറച്ച് കൊടുത്ത് സാറേ, എന്തെങ്കിലും സമാധാനത്തോടെ ഞാൻ ഉറങ്ങിക്കോട്ടെ. നിന്നെ കെട്ടി അന്ന് രാത്രി ഇരിയന്റെ ഏമ്പക്കം കേട്ട് ഞെട്ടിയ ഞാൻ, പിന്നെ ഏഴും നന്നാ കിടക്കേന്ന് പൊങ്ങിയത്. ഒന്നും വിചാരിക്കല്ലേ, ഇരിയന്റെ ഏമ്പക്കം അന്ന ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. ഏതെങ്കിലും നല്ലൊരു ഡോക്ടറെ കാണിച്ചൂടായിരുന്നു? കാണിക്കാഞ്ഞിട്ട് അന്ന ഉഞ്ഞെ, അവരെല്ലാം പറയുന്ന സെമിത്തേരി ചെന്നൈയിൽ മാറത്തുള്ളന്ന. സെമിത്തേരി അല്ലടി, സുൽത്താൻ ബത്തേരി. ബത്തേരിയിൽ ഒരു കങ്കാണി വൈദ്യനെ എന്നെ കൊണ്ട് കാണിക്കുന്ന കാര്യവാ എവള് പറഞ്ഞേ. ഓപ്പറേഷന് പോവാൻ ഇരിയാന് ഭയങ്കര പേടിയാ. അതുകൊണ്ടാ ഓപ്പറേഷൻ നടത്താത്ത ഒരു ഡോക്ടർ തേടി ഇങ്ങോട്ട് വന്നേ. അതിനെ റോയി ഇങ്ങോട്ട് കെട്ടിയെടുത്തിട്ട് വേണ്ടേ നടത്താൻ. റോയി ഉടനെ എത്തണേ, ഞങ്ങളുടെ പ്രാർത്ഥന. വെള്ളം വിഴിഞ്ഞാതി വയറ്റിന് അകത്തൊക്കെ ഒരു പൊട്ടലും ചീറ്റലും. ഇത് ഞാൻ എന്നെ പൊട്ടാത്ത വിഴിഞ്ഞോ? പൊട്ടാനും ചീറ്റാനും ഇതങ്ങ് വിഴുങ്ങ മനുഷ്യ. അഞ്ചു മിനിറ്റ് കഴിയുമ്പോ സുഖമായിട്ട് ഉറങ്ങിക്കോളൂ, ഞങ്ങൾ ഓടാം. അയ്യോ, നിങ്ങളങ്ങ് പോവാണോ? നിങ്ങളൊക്കെ ചുറ്റുവട്ടത്തും ഉണ്ടായിരുന്നേ, എനിക്കൊരു ധൈര്യം കിട്ടിയേനെ. നിങ്ങളും ഞങ്ങളോടൊപ്പം ഉറപ്പുളച്ചിരുന്ന വലിയ ഉപകാരമായിരുന്നു. പാതിരാക്കി ഞാൻ ഇരിയാനെ മേപ്പോട്ട് കെട്ടിയെടുത്ത. വായട ചീവീടെ, എന്നതാ പറഞ്ഞേ? ഒന്നേ, എനിക്ക് ഈ ഗ്യാസിന്റെ കുഴപ്പമുള്ളതുണ്ട്. സമയത്തിന് പോയില്ല, പിന്നെ ഒരു പത്ത് ദിവസത്തേക്ക് പോകത്തില്ല. ഒരു പത്ത് മിനിറ്റ് ഞാൻ ഇപ്പൊ ഇറങ്ങിയാ. അതിയാനേ, രാവിലെ എന്തെങ്കിലും കൊടുത്തില്ല, പിന്നെ അന്നത്തെ കാര്യം അവതാളത്തില. മൂന്ന് ഗുൾസായി കൊടുക്കണോന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാ, ഒന്ന് വിചാരിക്കില്ലേ? ആ
കാർത്തിനമ്മ ഇവിടെ നിൽക്കണോ? മോൾക്ക് കഴിക്കണമെന്ന് എടുത്തു വെച്ചില്ലേ? എങ്ങനെ എടുക്കാനാ? അടുക്കളയിലോട്ട് ഒന്ന് ചെന്ന് മോക്ക് ഉള്ള മുട്ട മുഴുവനും പൊട്ടിച്ച് എന്തൊക്കെയോ ഉണ്ടാക്കുന്നു. എന്തെങ്കിലും എടുക്കാൻ സമ്മതിക്കണ്ടേ? നീ ഒറ്റ ഒരുത്തിയ അല്ലെങ്കിൽ എവിടെങ്കിലും പോയി മുറിയെടുത്ത് തൊലഞ്ഞേ. സമയത്തിന് ആഹാരം കൊടുത്തില്ലെങ്കിൽ ഗ്യാസ് കൂടുവന്ന ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഇതിയാന്റെ ഓരോരോ കാര്യങ്ങൾ നോക്കിയാ ഞാൻ ഈ കോലമായത്. ഞാൻ എങ്ങനെ ഇരുന്നതാന്ന് അറിയാവോ? ഞാൻ എന്റെ മനപ്രയാസം കൊണ്ട് പറഞ്ഞു പോയതാ ഒന്നും വിചാരിക്കില്ലേ. എന്നെ മനസ്സിലാക്കുന്ന ഒരാളെങ്കിലും ഈ ഭൂമിയിൽ ഉണ്ടല്ലോ. ഇനി അന്നേ ഞാൻ കൊണ്ട് കൊടുത്തേച്ച് വരാവേ. ണോ? അല്ല, ഈ വീട് പെണ്ണാ. പിടിക്കണോ? ഓടാവണെന്ന്. ഇതുപോലെ നാലരട്ടി അടിച്ചാലും മത്തച്ഛൻ നാല് കാലേ വീട്ടിലെത്തും. അതെ, കാശ്. ചതിയൻ ചന്തുവിന്റെ മാളിക. അവൻ ഞാൻ ആരാന്ന വിചാരിച്ചേ. വീട് മാറിപ്പോയോ? റോയ്, നീ എവിടുന്നാ? ഡാ പെണ്ണുമ്പിടാ വീട്ടിൽ പോയി കിടക്കാൻ നിനക്കൊക്കെ നാണമില്ലയോടാ? കള്ള പന്നി. എടി അല്ലേ, വേണ്ട. എടി അല്ലേ, നാട്ടുകാരെ കൊണ്ട് രണ്ടും നാലും മറയിപ്പിക്കാതെ പടികേറി വാ മനുഷ്യ. പടി കേറത്തില്ല. താറാവുകാരനാഹയുടെ എനിക്ക് ആവതില്ലെന്നോ? നിന്റെ രണ്ടു മൂന്ന് വർഷമായി സ്ഥിരം പല്ലവിയാണ് എനിക്ക് ആവതില്ലെന്ന്. ആവോ ഞാൻ കാണിച്ചു തരാം. വേണ്ടി എനിക്ക് ആരോഗ്യത്തിന് ഒരു കുറവുമില്ല. ആ തെങ്ങയെ കയറി മടലി വഴി മാത്തച്ഛൻ നിന്റെ മടിയെ വീഴും. നിന്റെ അപ്പൻ ആഹായിക്കാടി ഇയാളാണോ? ഞാൻ അറിയാതെ തേങ്ങ വീണാണെന്ന്. ഇതുപോലാണെങ്കിൽ തേങ്ങ തെങ്ങും വീഴും. എന്താ എന്റെ പൊന്ന്? സാറേ ആശുപത്രി കൊണ്ടുപോയോ എന്റെ കാലം? പ്രശ്നമുണ്ട്. നാളെ ഇയാൾ പറയാൻ നമ്മൾ തല്ലിക്കൊല്ലാൻ ശ്രമിച്ചെന്ന്. മനസ്സിൽ പോലും ചിന്തിക്കാത്തത് പറയാതോ? ആ ഏതായാലും ആശുപത്രി കെട്ടിയെടുക്കില്ല. ഇയാളെ വാ കൂടെ തുന്നിക്കെട്ടണം. അപ്പന്റെ വായ തുന്നിക്കെട്ടേ. ഇതിന്റെ